നമസ്കാരം. രുചി മേളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്മിത. ഞാൻ മഞ്ജു. നമ്മൾ നല്ല മഞ്ജു ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പൊറോട്ട ഉണ്ടാക്കാം. സാധാരണ പൊറോട്ട ഉണ്ടാക്കാൻ കുറച്ച് പാടല്ലേ? വീശി അടിക്കണം, ഭയങ്കര നീട്ടി പരത്തിയൊക്കെ വേണ്ടേ? വീശി അടിക്കുകയും വേണ്ട, പരത്തിയും വേണ്ട. നമുക്കപ്പം ചെയ്തു നോക്കാം. ഓക്കെ, ശരി. പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ മൈദയാണ്. നമ്മൾ മൈദമാവിൻ്റെ നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കണം. അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. മുട്ടയും പഞ്ചസാരയും സോഡാപ്പൊടിയും ഉപ്പും നെയ്യും എല്ലാം കൂടി ഒന്ന് മൈദയ്ക്കകത്ത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 2 കപ്പ് വെള്ളം എടുത്ത് വച്ചിട്ടുണ്ട്. അത് ആവശ്യാനുസരണം നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുഴയ്ക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മതിയാകും. അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നിച്ചൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്താൽ മതിയാകും. നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനേക്കാളും ഒരു കുറച്ചും കൂടെ കൂടിയ പരുവത്തിൽ എടുക്കണം. കുറച്ചും കൂടെ ഒന്ന് ലൂസായിരിക്കണം. അപ്പോൾ ആ പരുവത്തിനുള്ള വെള്ളം നമുക്ക് എടുക്കാം. ഇത് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. നമ്മൾ കുഴയ്ക്കുന്നതിനനുസരിച്ചാണ് പൊറോട്ട സോഫ്റ്റ് ആവുന്നത്. നന്നായിട്ട് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം കുറച്ചൊക്കെ ഒന്ന് മയമായിട്ടുണ്ട്. ഇത് പോരാ, നമുക്കിതിൽ നന്നായിട്ട് മയപ്പെടുത്തി എടുക്കണം. ഇപ്പം മാവ് നല്ല രീതിയിൽ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാൻ പാടില്ല, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാൻ പാടുള്ളൂ. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ തടവി കൊടുക്കുന്നത്. എണ്ണ എല്ലാ വശത്തും ഒന്ന് തടവിയതിന് ശേഷം ഒന്നുകിൽ ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ടോ നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം. 3 മണിക്കൂർ വയ്ക്കണം. ഇപ്പം 3 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ഈ മാവ് റെഡി ആയോന്നൊന്ന് നോക്കാം. മാവ് എടുത്ത് നമ്മൾ കൗണ്ടർ ടോപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. നന്നായിട്ട് പുഴഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഓരോ ചെറിയ ഉരുടകളാക്കി മാറ്റാം. ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയാണ് നമുക്ക് മാറ്റേണ്ടത്. നമുക്കിവിടെ 10 ഉരുളകളാണ് കിട്ടിയിരിക്കുന്നത്. 1/2 കിലോ മാവിന് 10 പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഈ ബോൾസ് എല്ലാം ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് വയ്ക്കാം. ഉരുളകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. കുറച്ച് മൈദയുടെ ആവശ്യമുണ്ട്. മൈദ നമ്മളിവിടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദ നമുക്കിവിടെ തൂകിക്കൊടുക്കാം. നമുക്കിത് ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മുടെ ഈ മാവ് നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ നന്നായിട്ട് പരത്തിയെടുക്കണം. കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുക്കണം. ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് മൈദ മാവ് തൂകിക്കൊടുക്കാം.
അതിലേക്ക് നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. എല്ലാ സൈഡിലും നല്ലതുപോലെ സ്പ്രെഡാവുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് മൈദ മാവും കൂടി തൂകിക്കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തിയും കൂടെ പരത്തി ഇതിൻ്റെ മേളിൽ മേളിൽ വെച്ച് കൊടുക്കാം. പത്ത് പൊറോട്ടയുടെയും മാവ് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പരത്തി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇത് ഒരു മണിക്കൂർ മൂടി വയ്ക്കണം. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാവ് വെച്ച് എങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പരത്തി വച്ചിരിക്കുന്ന പൊറോട്ട മാവ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഇതുപോലെ വലിച്ചെടുക്കുക. സൈഡൊന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അതിനാണ് നമ്മൾ എണ്ണയും മൈദയൊക്കെ തൂകി കൊടുത്തിരിക്കുന്നത് ഓരോന്നിൻ്റെ മുകളിലും. ഇതിങ്ങനെ സൈഡിൽ നിന്ന് വലിച്ചെടുത്തതിന് ശേഷം നമ്മുടെ തള്ളവരലിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഇതേ രീതിയിൽ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ എൻഡ് വരുന്ന ഭാഗം നമുക്ക് അടിയിലോട്ട് ഇതേപോലെ മടക്കി കൊടുക്കാം. അങ്ങനെ ഓരോന്നും നമുക്ക് റെഡിയാക്കി വയ്ക്കാം. ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊറോട്ട മാവിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം. എല്ലാത്തിൻ്റെ മുകളിലും തൂത്ത് കൊടുക്കാം. ഇനി കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ചുറ്റി വെച്ചിരിക്കുന്ന ഓരോ മാവും എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ദോശക്കല്ല് ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കാം. അതിലേക്ക് പരത്തി വച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുക്കാം. ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ മുരിച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള പൊറോട്ടയും കൂടി നമുക്ക് പരത്തി ചുട്ടെടുക്കാം. ഇപ്പോൾ 5 പൊറോട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ചൂടോടുകൂടി തന്നെ അടിച്ചെടുക്കണം. ഒരു പൊറോട്ട നമുക്ക് എടുത്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്. നല്ല ഇതളുകളായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. ബാക്കി 5 പൊറോട്ടയും കൂടി നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചൂടോടുകൂടി തന്നെ വേണം ഇതൊന്ന് ഇങ്ങനെ അടിച്ചെടുക്കാൻ. നമ്മുടെ കൈയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാവും, എന്നാലും സാരമില്ല. നമുക്ക് നല്ല മയമുള്ള സോഫ്റ്റ് പൊറോട്ട കഴിക്കാം. എല്ലാവരും പൊറോട്ട വീട്ടിലുണ്ടാക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അതുപോലെ തന്നെ നമ്മളിതിനെടുത്തിരിക്കുന്ന കറി മുട്ടക്കീമയാണ്. മുട്ടക്കീമയുടെ റെസിപ്പി നമ്മൾ ഇതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി നമുക്ക് ലിങ്ക് ഒന്നുകൂടി കൊടുക്കാം. ഇത് ശരിക്കും നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.